അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടും തളരാതെ പതറാതെ പോരാടി നിന്ന അതിജീവിത അവളാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾക്ക് ഊർജം പകർന്നത്. ആ ആത്മധൈര്യത്തിന് ഇന്നും തെല്ലും ചോർച്ചയില്ല. ശാരീരിക അതിക്രമം പുറത്തു പറയാൻ ധൈര്യം കാണിക്കില്ലെന്ന വ്യവസ്ഥാപിത ചിന്തയിലാണ് ഓടുന്ന കാറിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തുന്നത്. പോലീസ് ഭരണ സംവിധാനങ്ങളെ ഞെട്ടിച്ച് നടി തെളിവുകൾ സഹിതം പരാതിപ്പെട്ടു. അതൊരു തുടക്കമായിരുന്നു. മലയാള സിനിമയിൽ മാഫിയ സംഘമുണ്ടെന്നും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടെന്നുമുള്ള വെളിപ്പെടുത്തലിൻ്റെ നാളുകളായി പിന്നീടുള്ള ദിവസങ്ങൾ. മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ടൊരു അനുഭവം, ഷെറിൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2018 നടൻ മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസ് മീട്ടു ആരോപണം ഉന്നയിച്ചിരുന്നു. കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തെന്നായിരുന്നു ആരോപണം. മുകേഷ് സംഭവം ഓർമ്മയേ ഇല്ലെന്നായിരുന്നു അന്ന് പ്രതികരിച്ചത്. പിന്നീടാണ് അലൻസിയറിനെതിരെ മീട്ടു ആരോപണം ഉയരുന്നത്. ആഭാസം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് സഹനടി ദിവ്യ ഗോപിനാഥിനോട് മോശമായി പെരുമാറിയതാണ് അലൻസിയറിനെ വിവാദത്തിലാക്കുന്നത്. ഫോണിലൂടെ അശ്ലീല ചുവയോട് സംസാരിച്ചെന്ന ദളിത് ആക്ടിവിസ്റ്റ് മൃദുലാദേവി ശശിധരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടൻ വിനായകനും പ്രതിക്കൂട്ടിലായി. മൃദുല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിനായകനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പടവെട്ട് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ലിജു കൃഷ്ണ തന്നെ ക്രൂരമായി പീഡനത്തിനിരയാക്കിയെന്ന വെളിപ്പെടുത്തലുമായി അതിജീവിത രംഗത്തെത്തി. പരാതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതിനു ശേഷവും അതിജീവിത ആരോപണം തുടരുന്നു. വിനായകനാണ്, അവന്റെ പേര് ഞാൻ ഒറ്റത്തിൽ വിളിച്ചു പറയും, അവന്റെ പേര് ലിജു കൃഷ്ണ എന്നാണ്. അവൻ ചെയ്ത സിനിമയുടെ പേര് പടവെട്ട് എന്നാണ്. അത് ക്യാൻസൽ ചെയ്യപ്പെടേണ്ട പടമാണ്. അവന്റെ പേര് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ്. അവന്റെ നെറ്റിയിൽ ചാപ്പ കുത്തിയിട്ടുണ്ട് റേപ്പിസ്റ്റ് എന്ന്. അവൻ മരിക്കുന്നവരും എനിക്കും റേപ്പിസ്റ്റായി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ ഈ ശബ്ദം ഉയർത്താൻ കാരണം, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ പലരും ചോദിക്കുന്നുണ്ടല്ലോ സർവൈവേഴ്സ് എന്തുകൊണ്ട് പുറത്തു വന്ന് ശബ്ദിക്കുന്നില്ല എന്നുള്ളത്. ഈ ശബ്ദം ഞാൻ എടുത്ത ശേഷം ഞാൻ ഈ കട്ടിലേ കിടന്നു പോകും. അത്ര പോലും നിവർന്നു നിൽക്കാൻ എനിക്ക് ഇനിയും ആരോഗ്യമായിട്ടില്ല. നടൻ വിജയ് ബാബുവിനെതിരെയാണ് അടുത്ത ആരോപണം ഉയർന്നത്. സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് എറണാകുളത്തെ ഫ്ളാറ്റിൽ വെച്ച് പലതവണ പീഡിപ്പിച്ചു എന്നായിരുന്നു മീടു ആരോപണമുയർത്തി നടിയുടെ വെളിപ്പെടുത്തൽ. നടൻ സിദ്ദിഖ് AMMA ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ ഇടയാക്കിയത് നടി രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലുകളാണ്. ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിയിലും കലാശിച്ചത്. ഹീസ് നോട്ട് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഹീസ് എൻ അറ്റാക്കർ. നമ്മളെപ്പോലുള്ള 100,000 ആളുകളുടെ സ്വപ്നത്തിൽ ചവിട്ടി നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അയാൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രിവിലേജും. ഹി ഹാസ് ടച്ച്ഡ് മൈ ഹാൻഡ് ആൻഡ് ഹി ഹാസ് ടച്ച്ഡ് മൈ നെക്ക് ഓർ മൈ ഹെയർ ഓർ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്, നെക്ക് ആൻഡ് ഹെയർ. ബട്ട് ഹി ഹാസ് ഡൺ ദിസ് ആൻഡ് ഐ ഹാവ് കെപ്റ്റ് ക്വൈറ്റ് അബൌട്ട് ദിസ് for so many years and I would have kept quiet about it. ഭാഷകൾ കഥീതമായി അതിജീവിതകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. 2017 ആക്രമിക്കപ്പെട്ട നടി തുടങ്ങി വെച്ച അതിജീവന പോരാട്ടം മലയാള സിനിമയുടെ തന്നെ ശുദ്ധികലശമായി കാലങ്ങൾക്കിപ്പുറം മാറിയിരിക്കുന്നു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.